നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ സോഡയാണ്. അതിനായിട്ട് ചെറിയൊരു കഷ്ണം പൈനാപ്പിൾ പഞ്ചസാര ചേർത്ത് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് ഗ്ലാസ്സിലേക്ക് ഓരോ ഗ്ലാസ്സിലേക്കും ഒരു പകുതി ലെമൺ വീതം ഓരോ ഗ്ലാസ്സിലും ഓരോ പകുതി ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ജ്യൂസാക്കിയെടുത്ത പൈനാപ്പിൾ കാൽ ഗ്ലാസ് വീതം ഒഴിച്ചു കൊടുക്കാം. ഈ ഗ്ലാസ്സിലേക്ക് പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വരെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം സ്പ്രൈറ്റ് ഒഴിച്ചു കൊടുക്കാം. സ്പ്രൈറ്റ് ഓർ സെവനപ്പ് ഒഴിച്ചു കൊടുക്കാം. ഗ്ലാസിൻ്റെ പകുതി വീതം സെവനപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. സ്പൂൺ കൊണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ പൈനാപ്പിൾ ജ്യൂസും ലെമൺ ജ്യൂസും അതുപോലെ സ്പ്രൈറ്റും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആവണം. ഇനി നമുക്ക് നമ്മുടെ സോഡ ഒഴിച്ച് കൊടുക്കാം. ദാ ഇതുപോലെ ആ ബാക്കി ഗ്ലാസിൻ്റെ ബാക്കി പകുതി നമുക്ക് സോഡ ഒഴിച്ച് ഫിനിഷ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ സോഡ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.